കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് കേസിൽ മുൻ മന്ത്രി വി എസ് ശിവകുമാറിനെതിരായ പരാതി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പൂഴ്ത്തിയെന്നും ആരോപണമുയർന്നു. തട്ടിപ്പിനിരയായവർ രണ്ടാഴ്ച മുമ്പ് സതീശന്റെ ഔദ്യോഗിക വസതിയിലെത്തി പരാതി നൽകിയിരുന്നു. നടപടി ഉണ്ടാകാതെ വന്നതോടെയാണ് ശിവകുമാറിനെതിരെ കരമന പോലീസിനെ സമീപിച്ചത്. ശാന്തിവിള സ്വദേശി മധുസൂദനനും പ്രാവച്ചമ്മല സ്വദേശികളായ സനൽ, ബാബു, ഊക്കോട് സ്വദേശി ബാലു തുടങ്ങിയവരാണ് കണ്ടോൺമെൻറ് ഹൗസിലെത്തി സതീശനെ കണ്ടത്. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് പ്രതിപക്ഷ നേതാവിന് കൈമാറി. ശിവകുമാറിന് ബാങ്കുമായി ബന്ധമുണ്ടോ, ഞാൻ പരിശോധിക്കാം എന്ന് പറഞ്ഞ് വി ഡി സതീശൻ പരാതിക്കാരെ മടക്കി അയച്ചു. ഡി സി സി പ്രസിഡന്റ് ബാലുവിൻ്റെ രവിയും സതീശനോടൊപ്പം ആ സമയത്തുണ്ടായിരുന്നു. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും ശിവകുമാറിനെ രക്ഷിക്കാൻ വേണ്ടി നേരത്തെ ഇടപെട്ടിരുന്നു. കെ പി സി സി ആസ്ഥാനത്ത് വിളിപ്പിച്ചും ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളെ ദൂതന്മാരായി അയച്ചുമാണ് സുധാകരൻ കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചത്. ഡി സി സി നേതൃത്വവും തട്ടിപ്പിന് കൂടപിടിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ശിവകുമാറിൻ്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം എം രാജേന്ദ്രൻ പ്രസിഡന്റായ തിരുവനന്തപുരം ഡിസ്ട്രിക്ട് അൺഎംപ്ലോയീസ് വെൽഫെയർ സഹകരണ സംഘത്തിൽ നിന്ന് 13 കോടിയോളം രൂപ വെട്ടിച്ചെന്നാണ് കേസ്. വി എസ് ശിവകുമാർ കേസിൽ മൂന്നാം പ്രതിയാണ്. ജില്ലയിൽ കോൺഗ്രസ്സുകാരൻ നടത്തിയ മറ്റൊരു വൻ അഴിമതിയാണ് മാരായിമുട്ടം സർവീസ് സഹകരണ ബാങ്കിലേത്. കാർഷിക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എസ് അനിൽ, മകൾ പാർവതി എന്നിവർ പ്രസിഡന്റുമാരായിരിക്കെ ബാങ്കിൽ 66 കോടിയിലേറെ രൂപയുടെ ക്രമക്കേട് നടത്തിയെന്ന് സഹകരണ വകുപ്പ് കണ്ടെത്തി. വി ഡി സതീശൻ്റെ സന്തത സഹചാരിയാണ് അനിൽ. ഈ തട്ടിപ്പിനെക്കുറിച്ചും ഒന്നും അറിയില്ലെന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതൃത്വവും സ്വീകരിക്കുന്നത്.